നമ്മുടെ നാട്ടിൽ പലരും പെൺകുട്ടികളെ വളർത്തുന്ന രീതി വളരെ വളരെ മോശമാണ്. വിവാഹം എന്നൊരു ലക്ഷ്യം മാത്രമാണ് അവരിലേക്ക് വീട്ടുകാർ, പ്രത്യേകിച്ച് അമ്മമാർ കൊടുക്കുന്നത്. നന്നായി അണിഞ്ഞൊരുങ്ങാൻ പഠിക്കുക, നന്നായി വീട്ടുജോലികൾ ചെയ്യാൻ പഠിക്കുക, ഇത് രണ്ടും പഠിച്ച് ഭാവി ഭർത്താവിനെയും കാത്തിരിക്കുക, ഇതാണ് പെൺകുട്ടികൾക്ക് ജീവിതത്തെക്കുറിച്ച് നൽകുന്ന ഒരു ചിത്രം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഉപ്പും മുളകും ലൈറ്റ് എന്ന ചാനലിൽ ഒരു വ്യക്തി തന്റെ മകളെ വേലക്കാരി ജാനുവാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്നും 18 വയസ്സിൽ കല്യാണം കഴിപ്പിക്കാനുള്ള ഒരുക്കത്തിലുമാണെന്നൊക്കെ അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ പലരും അതിനെ വിമർശിച്ചിരുന്നു. ഈ ചാനലിലും നേരിട്ടല്ലെങ്കിലും ഒരു വീഡിയോ ആ വിഷയത്തെക്കുറിച്ച് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വിവാഹം ഉറപ്പിച്ച ആ പെൺകുട്ടി മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി വിവാഹം ചെയ്തു എന്ന് അവർ തന്നെ തങ്ങളുടെ ചാനലിലൂടെ പറയുകയും ആ വീഡിയോ ഒരു ദിവസത്തിനുള്ളിൽ 1.4 മില്യൺ ആളുകൾ കാണുകയും ഉണ്ടായി. അതായത് 14 ലക്ഷം മലയാളികളാണ് ഒരു പെൺകുട്ടിയുടെ ഒളിച്ചോട്ടത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സ്വന്തം മകളെ എതിർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു അമ്മ വന്നപ്പോൾ ആ മകളെ കുറ്റം പറയുന്ന, അമ്മയെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ആ വീഡിയോയ്ക്ക് താഴെയുള്ള ഭൂരിഭാഗം കമന്റുകളും. വളരെ വൈകാരികമായ കമന്റുകൾ, ആ അമ്മ മകൾ ബന്ധത്തിൽ കൂടുതൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. സംഭവം എന്തായാലും വൈറലാണ്. വളരെ പേഴ്സണലായ ഒരു സംഭവം ഇമ്പൾസീവായി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും അത് കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്നും ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ലെന്ന് തോന്നുന്നു. അവരുടെ പല വീഡിയോസും അതിൽ അവർ പറയുന്ന അഭിപ്രായങ്ങളും ഒക്കെ മുമ്പും എടുത്തുചാട്ടപരവും അപക്വവും വളരെ പേഴ്സണലായ കാര്യങ്ങളും ആയിരുന്നു. അവരുടെ ചെറിയ പ്രായമുള്ള മക്കളുടെ ജീവിതത്തെ വരെ അത് നെഗറ്റീവായി ബാധിച്ചേക്കാമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടി ഒളിച്ചോടേണ്ട സാഹചര്യം എന്താണ്? അതിന് 14 ലക്ഷം പേർ അഭിപ്രായം പറയേണ്ട സാഹചര്യം എന്താണ്? ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ ഒരു വിവാഹത്തിന്റെ പേരിൽ അപമാനിതനാകുന്നതിന്റെ സാഹചര്യം എന്താണ്? വൈകാരികമായി മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ചില ചോദ്യങ്ങളാണിവ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പെൺകുട്ടികളെ സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിപ്പിക്കുക, അവർ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്യുക, ഇന്ന് സ്ഥിരം കേട്ടുവരുന്ന ഒരു വാർത്തയാണിത്. ഭർത്താവിന്റെ അമ്മ എന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല, ഭർത്താവിന്റെ പെങ്ങൾ എന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. പൊതുവെ വിവാഹം കഴിച്ച സ്ത്രീകൾ ജോലിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണിത്. ബുദ്ധി ഉറയ്ക്കുന്ന സമയം മുതൽ പെൺകുട്ടികളെ കല്യാണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വീട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടി 18 വയസ്സായാലും സാമൂഹികമായും സാമ്പത്തികമായും വൈകാരികമായും മെച്ചൂരിറ്റിയും കാഴ്ചപ്പാടും ഉള്ളവളായിരിക്കണമെന്നില്ല. പ്രണയം, വിവാഹം, ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമേ മുന്നോട്ടുള്ള ജീവിതത്തിലുള്ളൂ എന്നവർ കരുതും. അങ്ങനെയുള്ളൊരു ചിന്ത പെൺകുട്ടികളിലേക്ക് കുത്തിവെക്കുന്നത് വലിയ തെറ്റാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ 18 വയസ്സിൽ ഒരു അറേഞ്ച് മാരേജിന്റെ കുരുക്കിലേക്ക് മാതാപിതാക്കൾ തള്ളിവിടുമ്പോൾ താൻ അതിന് മാനസികമായി തയ്യാറാണോ എന്ന് സ്വയം ചോദിക്കാനുള്ള കഴിവ് പോലും ആ കുട്ടിക്കുണ്ടായിരിക്കണമെന്നില്ല. പ്രണയിക്കുന്ന ആളെ മതിയോ അതോ വീട്ടുകാർ പറയുന്ന ആളെ വിവാഹം കഴിക്കണോ എന്നൊന്നും തീരുമാനിക്കാനുള്ള മെച്ചൂരിറ്റിയൊന്നും ഒരുപാട് കൺഫ്യൂഷൻസ് കൊണ്ട് നടക്കുന്ന ആ പ്രായത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ വേണ്ട ഇവൻ മതി എന്നൊക്കെ അവൾ തീരുമാനിക്കുമ്പോൾ അവൾക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? വീട്ടുകാരെ വിഷമിപ്പിക്കണോ, ആ ചെക്കനെ അപമാനിക്കണോ എന്നൊക്കെ ആ രീതിയിൽ വളർത്തിയ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. സ്വന്തമായി നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ട അറിവ് നേടാനും അതിന് സാവകാശം കിട്ടാനും ഒരു പെൺകുട്ടിക്ക് താങ്ങാവേണ്ടവരാണ് മാതാപിതാക്കൾ. അതിന് കഴിയാത്ത മാതാപിതാക്കൾക്ക് അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. സാവകാശം കിട്ടാതെ വരുമ്പോൾ, തുറന്ന് സംസാരിക്കാൻ കഴിയാതെ വരുമ്പോൾ, ജീവിതത്തെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ, മാനിപ്പുലേഷന് വിധേയമാകുമ്പോൾ, വീട്ടുകാർ അനുവദിക്കാതെ വരുമ്പോഴൊക്കെയാണ് പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടുന്നത്. ചെറിയ പ്രായത്തിൽ ഒളിച്ചോടുമ്പോൾ കൂടെയുള്ളയാളുടെ സ്വഭാവമൊന്നും മനസ്സിലാക്കാനുള്ള പക്വത പെൺകുട്ടികൾക്കില്ലാത്തതിനാൽ അത് പലപ്പോഴും പരാജയമാകാറുണ്ട്, ചിലപ്പോൾ ഭാഗ്യത്തിന് വിജയമാകും. ആ പ്രായത്തിൽ വേണ്ടത്ര വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും അത്. ആ വ്യക്തിയുടെ കരുണയിലും സ്നേഹത്തിലും മാത്രം മുന്നോട്ട് ജീവിക്കേണ്ടി വരുന്ന ഗതികേട് വലിയ പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞാൽ 21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് 21 വയസ്സിന്റെ അറിവും ലോകപരിചയവും മുന്നോട്ട് ജീവിക്കാനുള്ള വഴിയുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത്. ഒപ്പം സാവകാശവും കൊടുക്കണം. അങ്ങനെയല്ലാതെ വരുമ്പോൾ അവർ ചെയ്യുന്ന മണ്ടത്തരങ്ങളെ, അപക്വമായ തീരുമാനങ്ങളെയൊന്നും വിമർശിക്കാനുള്ള അധികാരവും ഉണ്ടാകില്ല. ഒരു പെൺകുട്ടി വീട് വിട്ട് മറ്റൊരുത്തന്റെ കൂടെ പോകുമ്പോൾ ഇനി എനിക്ക് അങ്ങനെയൊരു മകളില്ല എന്ന് പറഞ്ഞ് വമ്പിച്ച പ്രേക്ഷക സപ്പോർട്ടോടുകൂടി അവളെ തള്ളിക്കളയുന്നതിൽ സ്നേഹം എന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ആ മറ്റൊരുത്തൻ ചതിച്ചാലും വരാനൊരു വീടുണ്ട് എന്ന് അഷ്യർ ചെയ്യുന്നതാണ് സ്നേഹം. അവൾ തെരഞ്ഞെടുത്ത വഴി തെറ്റാണോ ശരിയാണോ എന്ന് അവൾക്ക് ബോധ്യപ്പെടാനും അത് തെറ്റാണെങ്കിൽ തിരുത്താനും പുതിയൊരു വഴി തെരഞ്ഞെടുക്കാനും മാതാപിതാക്കൾ കൂടെ ഉണ്ടാകുന്നതാണ് സ്നേഹം. സോഷ്യൽ മീഡിയയിൽ 18 വയസ്സ് മാത്രമുള്ള മകളുടെ വിവാഹം അനൗൺസ് ചെയ്യുന്നത്, അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് ഒരു യുവാവിന് അപമാനം ഉണ്ടാകുന്നതൊക്കെ പേരൻസിന്റെ തെറ്റാണ്. ആ പെൺകുട്ടി പലപ്പോഴും ചൈൽഡിഷ് ആയാണ് പെരുമാറുന്നതെന്ന് അവരുടെ വീഡിയോസിൽ വ്യക്തമാണ്. ഇഷ്ടം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. ഒരു ചെക്കൻ പെണ്ണ് കാണാൻ വരുന്നത് മുതൽ വീഡിയോസ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ മാനസിക പൊരുത്തമുണ്ടോ എന്ന് നോക്കാനും പിന്മാറാനും ഒക്കെ എങ്ങനെയാണ് കഴിയുക? ഒരു പക്ഷേ തീർത്തും വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങൾ വീഡിയോസ് ആക്കിയില്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒളിച്ചോടണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയേനെ. ഇത്രയും വ്യക്തിപരമായ കാര്യങ്ങളിൽ നാട്ടുകാരെല്ലാം കയറി അഭിപ്രായം പറയുന്ന ഒരു ജീവിതമായി അത് മാറില്ലായിരുന്നു. മക്കൾ പാർട്ട്നേഴ്സിന്റെ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത് മണ്ടത്തരമായാലും നല്ല കാര്യമായാലും അവർക്ക് തെറ്റുപറ്റുമ്പോൾ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ഇടം ഒരുക്കലാണ് ഫാമിലി ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ജീവിതത്തെക്കുറിച്ചൊന്നും ജീവിതത്തിന് വേണ്ട ഒന്നും പഠിപ്പിക്കാതെ വളർത്തുന്ന മക്കൾ ചെയ്യുന്ന തെറ്റുകൾ. എന്താണ് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ പേരൻസ് വളർത്തുന്ന രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.